ഹായ് ഫ്രണ്ട്, പപ്പിമ്മന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സേവി. ഇന്ന് ചാരത്തിന്റെ കുറച്ച് വെറൈറ്റി, അതായത് ചാരം നമുക്ക് കീടങ്ങളെ തുരത്താനും അതേപോലെ തന്നെ ചാരം ഒരു കിടലൻ വളം കൂടിയാണ്. അപ്പൊ ചാരത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴത്തുള്ള ഒരു ബെല്ലൈക്കൺ കണ്ടിട്ടുണ്ടാവല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചാറ് നോക്കാം, നമുക്ക് രണ്ട് രീതിയിലുള്ള ചാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇത് നമ്മളെ വീടുകളിൽ നമ്മൾ മരക്കരി, അതായത് വലിയ വിറക് ഉപയോഗിച്ച് കത്തിച്ചിട്ടുള്ള ചാറാണ്. ഈ ചാറെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ കരിയിലക്കില്ലേ, കരിയിലൊക്കെ കത്തിച്ചിട്ടുള്ള ചാറാണ്. അപ്പൊ നമുക്ക് പച്ചക്കറിക്ക് കൂടുതൽ നമുക്ക് കീടനാശിനി പോലെ ആവശ്യങ്ങൾക്കൊക്കെ നല്ലത് ഇതുപോലത്തെയുള്ള ചാറാണ്. മറ്റേ ചാരം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനാണ് കൂടുതൽ നല്ലത്, കാരണം അത് അതിനകത്ത് കൂടുതൽ കാൽസ്യം അതുപോലെ തന്നെ മഗ്നീഷ്യമൊക്കെ കൂടുതലുണ്ടായിരിക്കും. അത് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ചാരം നമ്മൾ നേരിട്ട് നമ്മൾ ഇലകളിൽ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ഇലകൾക്ക് അത് കരിയാനൊക്കെ സാധ്യത വരും. അപ്പൊ നമുക്കിതുപോലെ ആദ്യം കുഴപ്പമില്ലാതെ ഈ മറ്റേ കരിയില ഉപയോഗിച്ചിട്ടുള്ള ചാരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ ഒരു കീടനാശിനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ചെടികളിലൊക്കെ നമുക്ക് മൺട്രാൻ അതുപോലെ തന്നെ മുഞ്ഞ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്, നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് തൂക്കി കൊടുക്കാം. അപ്പൊ ഈ തൂക്കി കൊടുക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഇത് കണ്ട, അപ്പൊ അതിന്റെ ചെടിയിലൊക്കെ ഇതിലൊക്കെ മൺട്രാൻ വന്നാൽ അപ്പൊ രണ്ടു മൂന്ന് നാട്ടിൽ ശ്രദ്ധ കുറഞ്ഞുകൊണ്ടാണ്ടാ ഇവിടെയൊക്കെ കറുത്ത് ആ കരിഞ്ചാഴി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ചെടികള് നമ്മൾ ഒന്ന് നനച്ചു നനച്ചു കൊടുക്കാം. ഈ നനച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെണ്ണീർ തൂക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒന്ന് നനച്ചു കൊടുക്കാം, അതിനുശേഷം നമ്മൾ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ വെണ്ണീർ നമുക്ക് വെതിരി കൊടുക്കാം. അപ്പൊ വെണ്ണീർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് ഇതുപോലെ നമുക്ക് വെതിരി കൊടുക്കാം. അപ്പൊ ഒരു മാസ്ക് ഒക്കെ ധരിക്കണമെങ്കിൽ നല്ലതാണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മുഖത്തേക്കൊക്കെ വരുന്നു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലർജിക്ക് ഉള്ളവർക്കൊക്കെ അത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ വെണ്ണീർ കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കീടനാശിനി കൂടി ഉണ്ടാക്കാം. അതായത് നമ്മുടെ വീട്ടിലെ പുളിച്ച കഞ്ഞുകളുണ്ടോ, തല ഇതിപ്പോ തലകത്ത കഞ്ഞുകളാണ്, അതിനകത്ത് നമ്മൾ ഒരു രണ്ട് പിടി ചാരം ഒന്ന് മാതിരി ഇടാം. അതിനുശേഷം നല്ലപോലെ ഇളക്കാം. അതിനുശേഷം ഇത് ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടികളൊക്കെ കരിഞ്ഞു പോകും. അതിലേക്ക് ഇതിപ്പോ ഒരു 2 ലിറ്ററോളുണ്ട്, അതിനകത്ത് ഒരു 10 ലിറ്ററോളം നമ്മൾ വെള്ളം ഒഴിക്കുക. അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നമുക്ക് വെള്ളം പോലെ തന്നെ ഫീൽ ചെയ്യണം. ഒരിക്കലും നമുക്ക് അതിങ്ങനെ വളരെ കട്ടിയാവരുത്. കട്ടിയായി കഴിഞ്ഞാൽ നമ്മള് ചിലകളിലും ഒക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നല്ലമാതിരി ഡൈലൂട്ട് ചെയ്യാം. നല്ലമാതിരി ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികളിൽ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പൊ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ കഞ്ഞുവെള്ളത്തിന്റെ പുളിപ്പും അതേപോലെ തന്നെ ഈ ചാരത്തിന്റെ ഒരു പുളിപ്പും കൂടി രണ്ടും കൂടി വരുമ്പോൾ നമ്മുടെ ചെടികളിലുള്ള പുഴുക്കേടുകള്, പയറിന്റെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ ഉള്ള പുഴുക്കേടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പുഴുക്കേടിനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കീടനാശിനി. ഇനി നമുക്കത് മൂന്നാമത്തെ, ഇത് വളമായിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചാരം വളരെ നല്ലതാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പിണ്ണാക്ക്, ഈ കടലപ്പിണ്ണാക്ക് നമ്മള് നല്ല മാതിരി കുതിർത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ കുതിർത്തുള്ള കടലപ്പിണ്ണാക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിപ്പോ ഏതാണ്ട് ഒരു 2 പിടി കടലപ്പിണ്ണാക്കുണ്ട്. ഈ കടലപ്പിണ്ണാക്കിലേക്ക് നമുക്ക് ഒരു 2 പിടി ഇതുപോലെ തന്നെ വെണ്ണീറും നമുക്ക് ചേർക്കാം. ഇതൊക്കെ നല്ല മാതിരി കുഴക്കാം. ഈ കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 10 ഇരട്ടി വെള്ളം നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഓക്കെ, കണ്ട ചാരും നമ്മുടെ കടലപ്പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ എന്നാൽ ചില ചെടികൾക്ക് ഇത് നമ്മൾ ഒഴിച്ചെടുക്കുകയും ചെയ്യരുത്. കാരണം ചിലപ്പോൾ നമ്മുടെ ചീരയിൽ ഒരിക്കലും നമ്മൾ ഒഴിക്കരുത്. അതേപോലെ തന്നെ തക്കാളി, കാരണം ഇവയുടെയൊക്കെ വേരുകൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരുകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. ചീരയുടെ തണ്ടൊക്കെ പെട്ടെന്ന് വാടിപ്പോവും, അതുപോലെ തന്നെ ചീര പെട്ടെന്ന് കതിര് വരും. അതുകൊണ്ടാണ് വെണ്ണീർ ചീരയ്ക്ക് ഒട്ടും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. പെട്ടെന്ന് മൂപ്പെത്തിപ്പോവും, ഇലകൾ ധാരാളം ഉണ്ടാവില്ല ഈ വെണ്ണീർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് മുളകിനും. മുളകിന്റെ വേര് നശിച്ചു പോവുകയും ചെയ്യും, ഇലകൾ വളരെ ചെറുതായി ഏതാണ്ട് മുരടിച്ചൊരു അവസ്ഥയിൽ മുളക് എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ചാരം
ഈ തക്കാളിക്ക് ഉപയോഗിക്കാവുന്നവരാണ്. എന്നാൽ മറ്റുള്ള വലിയ ചെടികളായ നമുക്ക് ചേന, പാവല് അങ്ങനെയുള്ളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പയറിനൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഈ കരിയില പോലുള്ള ഇലകൾ നമ്മൾ സാധാരണ രീതിയിൽ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള, അതായത് വീട്ടിൽ കത്തിച്ചെടുക്കുന്ന നല്ല കട്ടി കൂടിയ വിറക് ഉപയോഗിച്ചുണ്ടാക്കുന്ന വെണ്ണീർ ചാരുണ്ടല്ലോ, അത് നമുക്ക് മണ്ണിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ വെണ്ണീറും ചാരും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം. പണ്ടുകാലത്തൊക്കെ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ നമ്മൾ ചേന നടുമ്പോഴും കാച്ചിൽ നടുമ്പോഴൊക്കെ സാധാരണ കർഷകർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിയെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ചാരം ഇട്ടിട്ട് കത്തിക്കും. അത് ഈ ചാരത്തിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മണ്ണിനകത്തുള്ള പുളിരസം, അതായത് ഈ പി എച്ച് മൂല്യം മണ്ണിന്റെ വളരെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അന്ന് കൃഷിക്കാർ കണ്ടുപിടിച്ച ഓരോ സാങ്കേതിക വിദ്യകളാണ് അതൊക്കെ. അതായത് കരിയിലേക്ക് ഇട്ട് കുഴികൾ കത്തിക്കുക എന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഈ ചാരം ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ മണ്ണിന്റെ പി എച്ച് മൂല്യം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചാരം ഒരു പരിധി വരെ ഉപയോഗിക്കാം. ചാരം അതിയായാലും പ്രശ്നമാണ്, അതിയായാലും നമുക്ക് ചെടികൾ വാടിപ്പോവാനും അതുപോലെ ഈവൻ വലിയ മരങ്ങൾ പോലും ചാരത്തിന്റെ അതുകൊണ്ട് വേരുകൾ നശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. അതുകൊണ്ട് തന്നെ ചാരം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചാരിട്ടതിന് ശേഷം നല്ല മരുന്ന് നനയ്ക്കണം. ചെടിച്ചെടിയിലൊക്കെ നമ്മൾ ഇത് ഈ കടലപ്പിണ്ണാക്കും ചാരം കൂടി മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല മരുന്ന് നനച്ചതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാത്തണ്ടെങ്കിൽ നമ്മുടെ ചെടിച്ചെടിയിലെ ചെടികൾ ഉണങ്ങി വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ ചാരത്തിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു, ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യും. വീഡിയോ കണ്ടുമ്പോഴും സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും എന്റെ ചാനല് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു സബ്സ്ക്രൈബ് മറന്നിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ഐഡിയയുമായിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ ബൈ.